ഞാൻ ഇലിയാസ് കുളിയേക്കാൽ അബുദാബിയിൽ ഒരു ബാങ്കിൻ്റെ ചീഫ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. സ്വദേശം കാഞ്ഞങ്ങാട്, കാസർഗോഡ് ഡിസ്ട്രിക്റ്റ്. എൻ്റെ സൈബർ സെക്യൂരിറ്റി അവെയർനെസ് വീഡിയോ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സെക്സ്റ്റോഷൻ എന്ന ഒരു ബ്ലാക്ക്മെയിലിംഗ് രീതിയെ പറ്റിയാണ്. അപ്പം ഞാനതിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിൽ ഒരു എക്സാമ്പിൾ, ഒരു കേസ്. ഇപ്പം കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ഒരു ബ്ലാക്ക്മെയിലിങ്ങിൽ പെട്ടിട്ടുണ്ട് എന്ന ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ കുറച്ച് നഗ്ന വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ചിലവർ പോസ്റ്റ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യണമെങ്കിൽ 6,000 ദിർഹം കൊടുക്കണം എന്ന ഒരു കണ്ടീഷൻ വെച്ചിട്ട് ബ്ലാക്ക്മെയിലിംഗ് ചെയ്യുന്നു. അപ്പം ഇദ്ദേഹം അബുദാബിയിലുള്ള ആളാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം കോണ്ടാക്ട്സിൽ ഒരു സ്ത്രീ, ഒരു ഏഷ്യൻ ലേഡിയുടെ കണക്ഷൻ ഉണ്ടായിരുന്നു. ആ കണക്ഷനുമായിട്ട് ചാറ്റ് ചെയ്തു, പിന്നെ വീഡിയോ കോളിലേക്ക് എത്തി. ഇദ്ദേഹം ബാച്ചിലറായിട്ട് താമസിക്കുകയാണ്, ഒറ്റയ്ക്ക്. കോവിഡ് പ്രശ്നത്തിൽ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വീഡിയോ കോളിൽ കുറച്ച് സ്വകാര്യമായ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുകയും പിന്നീട് അപ്പുറത്തു നിന്ന് പിന്നെ അതേപോലെ തന്നെ കുറച്ച് ന്യൂഡായിട്ടുള്ള ചാറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പെട്ടെന്ന് മെസ്സേജ് വന്നു. അവരുടെ ആ ഒരു വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തിട്ട് അത് പ്ലേ ബാക്ക്. അപ്പം നിങ്ങളുടെ ഈ വീഡിയോ ചാറ്റ് ഞാൻ ഫുൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പബ്ലിക്കാക്കും, നിങ്ങളുടെ കോണ്ടാക്ട്സിന് അയച്ചു കൊടുക്കും എന്നുള്ള വിധത്തിൽ, ഇല്ലെങ്കിൽ അതായത് ചെയ്യണ്ടെങ്കിൽ കാശ് തരണം. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ലിങ്കും അയച്ചു കൊടുത്തു. ഇദ്ദേഹം അത് ക്ലിക്ക് ചെയ്തു, ആ ലിങ്ക്. അദ്ദേഹം ആകെ പാനിക്കായി, പെട്ടെന്ന് ഇപ്പം കാശ് തരണം, ഇത്ര സമയത്തിനുള്ളിൽ കാശ് തരണം, ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യും, ഇപ്പം ഞാൻ അയക്കും, നിങ്ങളുടെ കോണ്ടാക്ട്സൊക്കെ ഇതല്ലേ, ഇങ്ങനെ ഇന്ന നമ്പർ ആൾക്കാരല്ലേ, അവർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും എന്നുള്ള വിധത്തിലായിരുന്നു ഭീഷണി. അപ്പോൾ അദ്ദേഹം ആകെ പാനിക്കായി ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തു, എന്തോ ഒരു മെസ്സേജസിൽ. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഹാക്ക് ചെയ്തു. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഈ ഫ്രോഡ്സറുടെ കയ്യിലായി. അവിടെ അവർ ഇദ്ദേഹത്തിൻ്റെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും മാറ്റിയിട്ട് അവരുടെ ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഇട്ട് അവർ അക്കൗണ്ട് കൈക്കലാക്കി, വീഡിയോ പോസ്റ്റും ചെയ്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് കിട്ടൂല എന്നുള്ള വിധത്തിലുള്ള ഒരു മെസ്സേജ് വന്നപ്പം അവർ വീഡിയോയും കൂടി പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നടന്നത് എന്താ വെച്ചാൽ, ഈ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന്, അത് ആ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവൻ ആ വീഡിയോ, അപ്പുറത്തു നിന്നുള്ള വീഡിയോ പോലും ഒരു റെക്കോർഡഡ് വീഡിയോ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ലിങ്ക് അയച്ച് ക്ലിക്കും ചെയ്തുകൊണ്ട് ആകെപ്പാടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഹാക്ക് ചെയ്തു, വീഡിയോ പോസ്റ്റും ചെയ്തു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ പിന്നെ കുറേ ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ അത് അക്കൗണ്ട് റിമൂവായി. പക്ഷേ കുറേ ദിവസം ആ വീഡിയോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആകെ ടെൻഷനിലായി. പിന്നെ കാരണം പുള്ളിയുടെ ആകെ ഒരു റെപ്യൂട്ടേഷൻ, ഇമേജും തകർന്നു. പിന്നെ ആകെ ഒരു അത് പല 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 ലെവലിലേക്ക് മാറാം അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ. അദ്ദേഹത്തിന് ഒരു അബദ്ധം പറ്റി, പക്ഷേ അതിൻ്റെ മാനസികവും ബാക്കിയുള്ള ആഘാതങ്ങളും വളരെ രൂക്ഷമാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ പിന്നെ കൂടെ ഇതിൻ്റെ ഒരു അവയർനെസ് തരാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇത് വളരെയധികം പിന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അപ്പം ഒരുപാട് കേസസ് ഇവിടെ റീജിയനിലും ഇപ്പം ഇന്ത്യയിലും ഒരുപാട് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സൈബർ സെക്യൂരിറ്റി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തുക്കൾ
പിന്നെ ഒരുപാട് കേസസ് നോക്കണം. ഇത് എവിടെയൊക്കെ ഇവിടെ എത്താം എന്നുള്ളതിന് ഒരു ബൗണ്ടറി ഇല്ല, കാരണം ഇൻ്റർനെറ്റ് ആണ്, ആർക്ക് വേണമെങ്കിലും ആരെ വേണമെങ്കിലും പറ്റിക്കാം എന്നുള്ളതാണ്. അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്ന്, നമ്മൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ വളരെ ആക്റ്റീവായി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു നോർമൽ സിറ്റുവേഷനാണ്. പക്ഷേ നമ്മൾ കണക്ഷൻസ് സ്വീകരിക്കുമ്പോൾ എപ്പോഴും ആ കണക്ഷൻ റിക്വസ്റ്റ് ആ പർട്ടിക്കുലർ പ്രൊഫൈൽ ഫേക്കാണോ ഒറിജിനലാണോ, ഒറിജിനലാണെങ്കിൽ അത്യാവശ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക്സ്, കറക്റ്റാണോ പോസ്റ്റിംഗ്, പോസ്റ്റൊക്കെ ഉണ്ടോ, എന്തൊക്കെയാണ് ഇവരുടെ പോസ്റ്റ്, ഇസ് ഇറ്റ് നാച്ചുറൽ നോർമൽ പോസ്റ്റ് ഒരു പിന്നെ ഇതാണോ, അല്ലെങ്കിൽ ഈ ഫേക്ക് പ്രൊഫൈൽസിനൊരു ട്രെൻഡ് ഉണ്ടാകും, ഒരു 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 റെഗുലറായിട്ടൊരു ഡിഫറെൻറ്റ് സബ്ജക്റ്റിലൊന്നും പോസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു 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 എൻഗേജ്മെൻറ്റ് മോഡലൊന്നും ഉണ്ടാവില്ല, അവർ ഒരു വെറുതെ ഒരു എന്തെങ്കിലും പോസ്റ്റ് ചെയ്തുകൊണ്ടുണ്ടാവും, അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല പോസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഫോട്ടോ മാത്രം, പ്രൊഫൈൽ ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പ്രൊഫൈൽ ഫോട്ടോവും ഉള്ളിലുള്ള ഫോട്ടോസും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല, പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടാവില്ല, അങ്ങനെ പല വിധത്തിൽ. പിന്നെ ഏതെങ്കിലും ഒരു പേരും നാഷണാലിറ്റിയും ബിഹേവിയറും പിന്നെ ലൊക്കേഷനും ഒക്കെ മാറി ഒരു ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് അറിയുന്ന ആളാണ്, നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ മാത്രമായിട്ട് കണക്ഷൻസ് ആക്സെപ്റ്റ് ചെയ്തു കൂടും. അപ്പോൾ ഇതിൽ ഈ കേസിൽ ഈ കണക്ഷൻ്റെ പേര് തന്നെ കണ്ടാൽ നമുക്ക് വളരെ സസ്പീഷ്യസ് ആയിട്ടുള്ള പേരും ഒരു നോർമൽ ഒരു പ്രൊഫൈൽ അല്ല എന്നുള്ളത് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ ഇദ്ദേഹം അതൊന്നും ശ്രദ്ധിച്ചില്ല, ഒരു ഫോട്ടോവും ഒരു കണക്ഷനും കണ്ടപ്പം കണക്ഷൻ റിക്വസ്റ്റ് കൊണ്ടപ്പം കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കണക്ഷൻസ്, അതേമാതിരി പിന്നെ അവരുമായിട്ട് എൻഗേജ്മെൻറ്റും എപ്പോഴും ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് പ്രലോഭനങ്ങൾ, നമ്മുടെ വീക്ക്നെസ്സസ് ഇതിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും പിന്നെ ഇങ്ങനെയുള്ള കണക്ഷൻസ് റിക്വസ്റ്റും പിന്നീടുള്ള കമ്മ്യൂണിക്കേഷനും എൻഗേജ്മെൻറ്റും ഇൻഫർമേഷനും പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ ചാറ്റ് അല്ലെങ്കിൽ ഓഡിയോ ചാറ്റ് അല്ലെങ്കിൽ നോർമൽ ചാറ്റ്സ് റെക്കോർഡ് ചെയ്യാനും അത് പിന്നെ പിന്നീട് മിസ്യൂസ് ചെയ്യാനും ഒരുപാട് ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ പിന്നെ ശ്രദ്ധിക്കുക. നമ്മുടെ കണക്ഷൻസ്, ആയിരക്കണക്കിന് കണക്ഷൻസ് ഉണ്ടെങ്കിൽ അതിൽ അഭിമാനിക്കുന്നത് നല്ലതാണ്, പക്ഷേ ആ കണക്ഷൻസൊക്കെ ജെന്യുവിൻ കണക്ഷൻസ് ആണോ, അവരുടെ ഉദ്ദേശം എന്താണ്, നമ്മുടെ പ്രൊഫൈൽ മോണിറ്റർ ചെയ്തിട്ട് നമ്മുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പോഴും പിന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഇപ്പം ലിങ്ക്ഡിൻ എന്ന ഒരു സോഷ്യൽ മീഡിയ, അതിൽ നമ്മൾ ഇപ്പം അതിൻ്റെ ഒരു ഡേഞ്ചർ എന്ന് വെച്ചാൽ നമ്മളെ കണക്ഷൻസ് എല്ലാവർക്കും നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ ആ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഇമെയിൽ അഡ്രസ്സ് ആർക്ക് വേണമെങ്കിലും കിട്ടാം. കാരണം ഇപ്പോൾ എനിക്കിപ്പോൾ 10,000 കണക്ഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് 10,000 കണക്ഷൻസിൻ്റെ ഇമെയിൽ അഡ്രസ്സും എനിക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ടാർഗറ്റഡ് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റും. അതേപോലെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന പല മെത്തേഡ്സും ഉണ്ട്. അതിപ്പോൾ മാനുവലി കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് നമുക്ക് പിന്നെ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള അറ്റാക്സ് അല്ലെങ്കിൽ ഫ്രോഡ്സ് ഓർഗനൈസ് ചെയ്യാൻ ക്രിമിനൽസിന് പറ്റുന്ന ഒരു കാലമാണ് വരാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ ഓൾറെഡി തന്നെ പലരും ചെയ്യുന്നുണ്ടാവും, ചെയ്യുന്നുണ്ട്, ഇനിയത് കൂടുതൽ കൂടുതൽ രൂക്ഷമാകും. അപ്പം നമ്മുടെ കണക്ഷൻസ്, നമ്മുടെ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളെപ്പോഴും ഒരു ചെക്ക് വേണം. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന നമ്മളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പം നമ്മളെ കണക്ഷൻസ് നമ്മളെപ്പോഴും, അതായത് പബ്ലിക്കിന് പോകുന്നുണ്ടോ, നമ്മളെ കണക്ഷൻസ് മാത്രമോ, നമ്മളെ കണക്ഷൻസ് ആരൊക്കെയാണ്, നമുക്കറിയുന്ന നമ്മളെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്ന കണക്ഷൻസ് നമ്മുടെ കണക്ഷൻ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ ഉണ്ടാക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ഉണ്ടാവാം, പുതിയ ഫ്രണ്ട്സ് നമുക്കറിയാത്തവരുണ്ടാവും, പക്ഷെ അവർക്ക് ജെന്യുവിൻ കേസാണ്, ജെന്യുവിൻ പോസ്റ്റാണ്, അവരെ ആക്ടിവിറ്റീസ് ജെന്യുവിൻ ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്കാണ് എടുക്കേണ്ടത്. അപ്പോൾ അതേമാതിരി എപ്പോഴും നമ്മൾ അലേർട്ടായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ഒരു 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 ടെക്നിക്ക് എന്ന് വെച്ചാൽ നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമുക്കറിയാം, നമുക്ക് ഏകദേശം അറിയണം. ആ വീക്ക്നെസ്സിലേക്ക് ടാർഗറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് കണക്ഷൻസ്, ഇൻട്രസ്റ്റിംഗ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് വരുമ്പോൾ എപ്പോഴും ഒന്നും കൂടി എക്സ്ട്രാ അലേർട്ടാവാം. കാരണം അവിടെയായിരിക്കും ഈ ഫ്രോഡ്സ്റ്റേഴ്സ് ടാർഗറ്റ് ചെയ്യുക, അവിടെയായിരിക്കും നമ്മൾ പിന്നെ വീഴാൻ സാധ്യത. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക.
അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഇമെയിൽ ക്യാമ്പയിനും നടക്കുന്നുണ്ട് ഇപ്പോഴും. പ്രത്യേകിച്ച് ഇപ്പം നല്ലോണം ഈ രണ്ട് കേസും ഇപ്പം പ്രത്യേകിച്ച് കൂടുതലാണ് കോവിഡിൽ വീട്ടിൽ തന്നെ കൂടുതലാണ്, നമ്മളധികം സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റിലാണ്, അത് ആ ഒരു സിറ്റുവേഷൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ ക്യാമ്പയിൻ നടക്കുന്നു. സെക്സ്ട്രോഷൻ എന്നുള്ള ഒരു ഇമെയിൽ ക്യാമ്പയിൻ, അതായത് ഒരു കുറേ കാലം മുമ്പ് ലിങ്ക്ഡിൻ യാഹു അങ്ങനെ കുറേ സൈറ്റ്സ് സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടായിരുന്നു, ഡാറ്റ ബ്രീച്ച് ഉണ്ടായിരുന്നു, വലിയ വലിയ തോതിലുള്ള ഡാറ്റ ബ്രീച്ച് ഉണ്ടായിരുന്നു. അപ്പം അതിൽ അന്ന് അക്കൗണ്ട് നമ്മൾ യൂസ് ചെയ്ത ഇമെയിൽ അഡ്രസ്സും പാസ്വേഡ്സും ഹാക്കേഴ്സിൻ്റെ കയ്യിൽ പെട്ടിട്ടുണ്ട് അന്നത്തെ. അപ്പോൾ ആ പാസ്വേഡും ഇമെയിൽ അഡ്രസ്സും ഉപയോഗിച്ചിട്ട് നമുക്ക് ചിലപ്പം ഒരു ഇമെയിൽ വരാം. അപ്പോൾ ഒരു ഒരു ഇത് കുറച്ച് നാൾ മുമ്പേ ഉള്ളതാണ്, ഇപ്പം കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഇമെയിൽ നമ്മുടെ അന്നത്തെ പാസ്വേഡും ഇമെയിൽ അഡ്രസ്സും വെച്ചിട്ട് നിങ്ങളുടെ പാസ്വേഡ് ഇതാണ്, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് ഇതാണ്, നിങ്ങളുടെ കമ്പ്യൂട്ടർ ഞാൻ ഹാക്ക് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഹാക്ക് ചെയ്ത മാതിരിയാണ് അത് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ആ പാസ്വേഡ് കാണുമ്പോൾ നമ്മളേക്കും ഓ നമ്മുടെ പാസ്വേഡ് ആണല്ലോ ഇത് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ പാസ്വേഡ് തന്നെയൊക്കെ നമ്മൾ ഇപ്പോഴും വേറെ പല സ്ഥലത്തും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതാണ് പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള പറയുന്നത്. അപ്പം പാസ്വേഡ് പറഞ്ഞിട്ട് നിങ്ങളെ കമ്പ്യൂട്ടർ ഞാൻ ഇപ്പോൾ ഹാക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് നിങ്ങളെ കമ്പ്യൂട്ടർ നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നത് എനിക്കറിയാം, നിങ്ങൾ ഏതൊക്കെ സൈറ്റ് പോയിട്ടുണ്ട്, നിങ്ങൾ ഇന്ന് പോർണോഗ്രാഫിക് സൈറ്റ്സ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന സൈറ്റ് പോയിട്ടുണ്ട്, നിങ്ങളെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഇത് പബ്ലിക്കാക്കുന്നുണ്ടെങ്കിൽ കാഷ് അയക്കണം എന്നുള്ള വിധത്തിലും. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ സെക്സ്ട്രോഷൻ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴും അതിൽ പെടാതിരിക്കാനും ശ്രദ്ധിക്കുക, കാരണം അത് മുമ്പത്തെ ആ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഈ ഹാക്കേഴ്സിൻ്റെ ഒരു പിന്നെ ഇൻ്റർനെറ്റ് ഏരിയ ഉണ്ട്, ഡാർക്ക് വെബ്, അവിടെ ഇത് സെയിലിൽ ഉണ്ടാണ്. അപ്പോൾ ആ സെയിലിൽ നിന്ന് വാങ്ങിച്ചിട്ട് പല ഹാക്കേഴ്സും പല ഫ്രോഡ്സ്റ്റേഴ്സും ആ ഇൻഫർമേഷൻ വെച്ചിട്ട് ഇപ്പോൾ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കുക എല്ലാ സൈറ്റിലും നമ്മുടെ പാസ്വേഡ്സ് ചേഞ്ച് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആയിട്ട് ബാങ്കിങ് പാസ്വേഡ്സും റെഗുലറായിട്ട് ചേഞ്ച് ചെയ്യാം. പിന്നെ ടു ഫാക്ടർ ഓതൻറ്റിക്കേഷൻ, അതായത് പിന്നെ SMS വരുന്ന അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഉണ്ടാവും, അങ്ങനത്തെ സെക്കൻഡ് ഫാക്ടർ ടോക്കൺ നമ്പർ വരുന്ന അങ്ങനെയുള്ള സർവീസ് ഉള്ളതെല്ലാം അങ്ങനെ ഇപ്പോൾ ജിമെയിലാണെങ്കിലും അതുണ്ട്. പിന്നെ പല പല ഓൺലൈൻ സർവീസും ഈ സെക്കൻഡ് ഫാക്ടർ ഉണ്ട്. അപ്പോൾ പാസ്വേഡ് മാത്രം കിട്ടിയാൽ ആർക്കും നമ്മളെ അക്കൗണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതും കൂടി ഈ ടോക്കൺ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ SMS എപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റിങ്സ് എപ്പോഴും നമ്മളെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ ലിങ്ക്ഡിനിൽ ഇൻസ്റ്റഗ്രാമിൽ എല്ലായിടത്തും അത് എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മളെ പാസ്വേഡ് മാത്രം കിട്ടിയതുകൊണ്ട് ആർക്കും നമ്മളെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതേമാതിരി ഇങ്ങനെ ഇമെയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലായിടത്തെയും പാസ്വേഡ് ചേഞ്ച് ചെയ്യുക, എന്നിട്ട് വേറെ അവരോട് റെസ്പോണ്ട് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ എൻഗേജ് ചെയ്യാനോ ഒന്നും ശ്രമിക്കണ്ട. കാരണം അങ്ങനെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കാം, അങ്ങനെ പെട്ടുപോകാം. അതുകൊണ്ട് നോ എൻഗേജ്മെൻറ്റ്, ചേഞ്ച് ദ പാസ്വേഡ് and make sure that all your connections are verified, and don't get into any kind of conversation with strangers. Strangers ayittu ulla communication, video chat, angane ulla karyangalokke olvaaka. Stay safe, stay vigilant. Thank you.